നിങ്ങളുടെ ഭർത്താവ് ദുർനടപ്പുകാരനാണോ? അല്ല തിരുമനസേ, അദ്ദേഹം സൽസ്വഭാവിയും സാത്വികനും സ്നേഹസമ്പന്നനുമാണ്. ഒരു ദൂഷ്യവശങ്ങളുമില്ല. അടിയന് ജീവന തുല്യം സ്നേഹിക്കുന്ന അദ്ദേഹത്തെ ഉപേക്ഷിക്കാൻ അടിയന് കഴിയില്ല തിരുമനസേ. നിങ്ങളുടെ മാതാവിന്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണോ നിങ്ങളുടെ വിവാഹം നടന്നത്? അല്ല, അന്ധയായ അടിയനെ വിവാഹം കഴിക്കാൻ ആരും തയ്യാറായില്ല. അങ്ങനെ ഇരിക്കെ അടിയങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ചാണ് അടിയൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അടിയന്റെ ദയനീയ അവസ്ഥ മനസ്സിലാക്കി ആ യുവാവ് അടിയനെ ഭാര്യയായി സ്വീകരിക്കുകയായിരുന്നു. അങ്ങനെ തന്നിഷ്ടപ്രകാരം നടന്ന ബന്ധമായതുകൊണ്ടാവാം അമ്മ ആ ബന്ധത്തെ എതിർക്കുന്നത്. എന്നാലും ഭാര്യയ്ക്ക് ഭർത്താവിന് വിശ്വാസമാണെങ്കിൽ അമ്മയുടെ എതിർപ്പ് അന്യായമാണെന്നാണ് അടിയന്റെ അഭിപ്രായം. അതെ, ദുശ്ശളയ്ക്കും ഭർത്താവിനും സ്വൈരമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം തിരുമനസേ. ദുശ്ശളയുടെ അമ്മയ്ക്ക് കർശനമായ താക്കീത് നൽകുക തന്നെ വേണം. ഇക്കാര്യത്തിൽ മണികണ്ഠകുമാറിന്റെ അഭിപ്രായം എന്താണെന്ന് കേൾക്കട്ടെ. മഹാരാജൻ, ഒരു മാതാവും തന്റെ മകളുടെ സ്വൈരജീവിതം തകർക്കാൻ കൂട്ടുനിൽക്കില്ല. ഇക്കാര്യത്തിൽ ദുശ്ശളയുടെ അമ്മയ്ക്ക് പറയാനുള്ളത് കൂടി കേട്ടിട്ട് വേണം തീർപ്പ് കൽപ്പിക്കേണ്ടതെന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം. അല, കുമാരന്റെ നീതിബോധത്തെക്കുറിച്ച് സഭാംഗങ്ങൾക്കും ബോധ്യമുള്ളതാണല്ലോ. വാദിയുടെ പരാതി മാത്രമല്ല, പ്രതിക്ക് പറയാനുള്ളത് കൂടി കേട്ടിട്ട് നമുക്ക് വിധി കൽപ്പിക്കാം. കുമാര, അന്ധയായ യുവതിയാണ് പരാതിക്കാരി. ഇവരുടെ ആവശ്യം ന്യായമെങ്കിൽ അർഹമായ നീതി ഉറപ്പാക്കുക തന്നെ വേണം. ആ ചുമതല നാം കുമാരനെ ഏൽപ്പിച്ചുകൊള്ളുന്നു. പിതാവിന്റെ ഹിതം പോലെ. പ്രണാമം. വരിക. എന്താ മോളെ? തിരുമനസ് ഇതെന്റെ അമ്മയാണ്. പ്രണാമം. പ്രണാമം. ഞങ്ങൾ പന്തളം കൊട്ടാരത്തിൽ നിന്നും വരുന്നു. ഞാൻ മണികണ്ഠൻ, ഇദ്ദേഹം എന്റെ സുഹൃത്ത്. നിങ്ങളെ തേടിയാണ് വന്നത്. അടിയൻ, എന്താണാവോ? നിങ്ങളുടെ മകൾ രാജസമക്ഷം ഒരു പരാതി ബോധിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല എന്നാണ് പരാതി. ഭർത്താവ് വിശ്വസ്തനും സ്നേഹസമ്പന്നനുമാണെന്ന് മകൾ പറയുന്നു. പിന്നെന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ബന്ധത്തെ എതിർക്കുന്നത്? അടിയനെ കുറിച്ചുള്ള പരാതി ഇവൾ രാജസമക്ഷത്തിലും എത്തിച്ചു തിരുമനസേ. അടിയന്റെ മകളെ രക്ഷിക്കാൻ വേണ്ടിയാണ് അടിയനെ ബന്ധത്തെ വിലക്കുന്നത്. മോഹിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ് അന്ധയായ മകളെ അയാൾ ചതിക്കാൻ ശ്രമിക്കുകയാണ് തിരുമനസേ. അല്ല, അടിയന്റെ ഭർത്താവ് ചതിയനല്ല, ദൈവതുല്യനാണ്. അദ്ദേഹത്തോടൊപ്പം ജീവിക്കാൻ അനുവദിക്കാതെ അമ്മയാണ് എന്നെ ചതിക്കുന്നത്. അടിയന് നീതി കിട്ടണം തിരുമനസേ. തർക്കം വേണ്ട. ദുശ്ശളയുടെ ഭർത്താവിനെ ഞങ്ങൾക്ക് നേരിൽ കാണണം.
അയാളോടും ചിലത് ചോദിച്ചറിയാനുണ്ട്. അയാളെ ഇങ്ങോട്ട് വരുത്തുക. ഇല്ല, അയാൾ ഇങ്ങോട്ട് വരില്ല. അയാളെ കാണാൻ നമ്മൾ അങ്ങോട്ട് പോണം. അതെന്താ, അത്രയ്ക്ക് ഉന്നത സ്ഥാനീയനാണോ ഇവരുടെ ഭർത്താവ്? അതൊക്കെ നേരിൽ കണ്ട് ബോധ്യപ്പെട്ടാലും ഇവളുടെ ഭർത്താവിനെ അടിയൻ കാട്ടിത്തരാം. ദയവായി അടിയനോടൊപ്പം വന്നാലും വാ മോളെ. ഇത് ഏത് ക്ഷേത്രമാണ്? അടിയങ്ങളുടെ കുടുംബക്ഷേത്രമാണ് ഗന്ധർവ ക്ഷേത്രം. ഇവിടുത്തെ പ്രതിഷ്ഠ ഗന്ധർവനാണ്. ദുശ്ശലയുടെ ഭർത്താവിനെ കാട്ടിത്തരാനല്ലേ നിങ്ങൾ ഞങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? അതെ, ഇവളുടെ ഭർത്താവ് വസിക്കുന്നത് ഈ ക്ഷേത്രത്തിലാണ്. അയാളെ കാണണമെങ്കിൽ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കണം. ഞാനിവിടെ നിൽക്കാം, കുമാരൻ പോയിട്ട് വരും. അങ്ങനെ ആവട്ടെ. നടക്കുമോളെ? ദുശ്ശലയുടെ ഭർത്താവ്? തിരുമനസെ, ഇവളുടെ ഭർത്താവ് ഈ ഗന്ധർവ വിഗ്രഹമാണ്. അടിയനും മകളും എന്നും ഇവിടെ വരാറുണ്ട്. ഇവൾ മാല കോർത്ത് വിഗ്രഹത്തിൽ ചാർത്തി പ്രാർത്ഥിക്കാറുമുണ്ട്. ഗന്ധർവനെ നമുക്ക് ആരാധിക്കാം, പക്ഷെ ഗന്ധർവ വിഗ്രഹത്തെ സ്വന്തം ഭർത്താവായി കാണുന്ന ഇവളുടെ നിലപാട് ഒരു പെറ്റമ്മയ്ക്ക് അംഗീകരിക്കാനാവുമോ തിരുമനസെ? ഇവള് വഞ്ചിക്കപ്പെടുകയല്ലേ തിരുമനസെ? അല്ല തിരുമനസെ, അടിയൻ വഞ്ചിക്കപ്പെട്ടവളല്ല, ഗന്ധർവനാൽ വശീകരിക്കപ്പെട്ടവളാണ്. ഗന്ധർവനാണ് എന്റെ ഭർത്താവ്. നിങ്ങൾ പറയുന്നതിന്റെ പൊരുൾ മനസ്സിലാകുന്നില്ല. ഗന്ധർവൻ എങ്ങനെയാണ് നിങ്ങളുടെ ഭർത്താവായത്? അതൊന്ന് വിശദീകരിക്കാമോ? വിശദീകരിക്കാം.
ഗന്ധർവദേവ, കരുണാനിധി, ഞാനൊരല്പം വൈകിപ്പോയി. ഈ സാധുവിനോട് അപ്രിയം ഒന്നും തോന്നരുത്, ക്ഷമിക്കണം. വരുന്ന വഴിക്ക് ഒരു കല്ലിൽ തട്ടി കാലിടറി വീണുപോയി. പൂക്കൾ അപ്പാടെ നിലത്ത് വീണ് ചിതറിപ്പോയി. അതൊക്കെ തപ്പിപ്പറക്കിയെടുക്കാൻ അന്ധയായ എനിക്ക് കുറെ സമയം വേണ്ടി വന്നു. അതാ വൈകിയത്. ഇന്നെനിക്ക് തുണയായി വരാൻ സുഖയില്ലായ്മ മൂലം അമ്മയ്ക്കും സാധിച്ചില്ല. പെറ്റമ്മ കഴിഞ്ഞാൽ എനിക്ക് ഒരേ ഒരു ആശ്രയം ദേവനാണ്. ഈ ഉള്ളവളോട് പിണങ്ങല്ലേ ഗന്ധർവദേവ. ഞാൻ സുന്ദരിയാണെന്ന് എല്ലാവരും പറയുന്നു, ശരിയാണോ ദേവ? അത്രയ്ക്ക് സൗന്ദര്യമുണ്ടോ എനിക്ക്? ഉണ്ടായിരിക്കും, പക്ഷേ പറഞ്ഞിട്ടെന്താ കാര്യം? അന്ധയായ എനിക്ക് മംഗല്യയോഗയില്ല. ആരും എന്നെ ഭാര്യയായി സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. കണ്ണുപൊട്ടിയെന്ന് വിളിച്ച് പല യുവാക്കളും കാർക്കിച്ച് തുപ്പുന്നതും കേട്ടിട്ടുണ്ട്. അത്രയ്ക്ക് ശമിക്കപ്പെട്ടവളാണോ ഞാൻ? ഒറ്റത്തടിയായി പെറ്റമ്മയ്ക്കൊരു ഭാരമായി ജീവിക്കാനാണ് എനിക്ക് വിധി. ആ വിധിയെ തിരുത്തി ഈ ഉള്ളവളെ രക്ഷിക്കാൻ അങ്ങേക്കും കഴിയുന്നില്ലല്ലോ. വേണ്ട, ഞാനിങ്ങനെ ശാപജന്മമായി കഴിഞ്ഞോളാം. എന്നാലും അങ്ങയുടെ മുന്നിൽ വന്നുള്ള പ്രാർത്ഥനയും അങ്ങയ്ക്കുള്ള പുഷ്പഹാരവും ഈ ദുഷള മുടക്കില്ല കേട്ടോ. ഞാൻ പൊയ്ക്കോട്ടെ, നാളെ വരാം. ഞാൻ ഗന്ധർവനാണ്. ഗന്ധർവനോ? അതെ, നീ നിത്യവും തൊഴുതു പ്രാർത്ഥിച്ച് സങ്കടങ്ങൾ പറയുന്ന ഗന്ധർവൻ. നീ എന്നെ കാണുന്നില്ലെങ്കിലും ഞാനെന്നും നിന്നെ കാണുന്നുണ്ടായിരുന്നു. നിന്റെ സങ്കടങ്ങൾ അനുതാപപൂർവം കേൾക്കുന്നുണ്ടായിരുന്നു. ദുശളെ, നിനക്കെന്നോടുള്ള ആ കളങ്കവും ആത്മാർത്ഥവുമായ ഭക്തിയിൽ ഞാൻ ഏറെ സംപ്രീതനായിരിക്കുന്നു. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ദേവ. ഗന്ധർവദേവനെ കാണാൻ കഴിയുന്നില്ലെങ്കിലും കേൾക്കാൻ കഴിയുന്നുണ്ടല്ലോ എനിക്ക്. അങ്ങ് ഗന്ധർവനാണെന്ന് ഇയാളോട് എങ്ങനെ വിശ്വസിക്കാൻ? എന്റെ ദേഹത്തു നിന്നും പ്രസരിക്കുന്ന ഗന്ധം ചന്ദനഗന്ധം, അത് അനുഭവിക്കാൻ കഴിയുന്നില്ലേ നിനക്ക്? നന്നായി അനുഭവിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ അതുതന്നെയാണ് ഞാൻ ഗന്ധർവനാണെന്നുള്ളതിന് തെളിവ്. അടിയൻ ധന്യയായി ദേവ. നിന്നെ കൂടുതൽ ധന്യയാക്കാനും മംഗല്യയോഗമില്ല എന്ന പരാതി പരിഹരിക്കാനുമാണ് നാം വന്നിരിക്കുന്നത്. നിന്നെ പത്നിയായി സ്വീകരിക്കാൻ നാം തയ്യാറാണ്. ഇനി മുതൽ നാം നിനക്ക് മാത്രം സ്വന്തം, നീ എനിക്ക് മാത്രം സ്വന്തം. എന്താ, സമ്മതമല്ലേ? ഒരു ഗന്ധർവന് പതിയായി ലഭിക്കുന്നിടത്തോളം സൗഭാഗ്യം മറ്റെന്താണുള്ളത്? എനിക്ക് സമ്മതമാണ് ദേവ. അന്ധയെന്ന് ആക്ഷേപിച്ച് എല്ലാവരും അടിയനെ ആട്ടി അകറ്റിയപ്പോ അടിയനെ പത്നിയായി സ്വീകരിക്കാൻ മഹാമനസ്കത കാട്ടിയവനാണ് അടിയന്റെ ഗന്ധർവദേവൻ. അദ്ദേഹത്തോടൊപ്പം എന്നും ഈ ക്ഷേത്രത്തിൽ വസിക്കണമെന്നാണ് അടിയന്റെ ആഗ്രഹം.
ഗതിയനെ ഗന്ധർവനിൽ നിന്നും വേർപിരിക്കാൻ അനുവദിക്കരുത് തിരുമനസ്. ഇവള് പറയുന്നത് ഒരു കാലത്തും വിശ്വസിക്കാൻ കഴിയില്ല തിരുമനസെ. ഇവൾ അന്ധയാണെന്ന് മനസ്സിലാക്കിയ ഏതോ ഒരു ചതിയൻ ഗന്ധർവൻ ചമഞ്ഞു വന്ന് ഇവളെ പാട്ടിലാക്കിയിരിക്കുകയാണ്. ആ ചതിക്കുഴിയിൽ വീണു പോകാൻ അടിയന്റെ മകളെ അനുവദിക്കരുതേ തിരുമനസെ. അയാൾ യഥാർത്ഥ ഗന്ധർവനാണെന്ന് ഉറപ്പിക്കാൻ അയാളിൽ നിന്നും പ്രസരിക്കുന്ന ചന്ദനഗന്ധം മാത്രമാണോ നിങ്ങൾ തെളിവായി സ്വീകരിച്ചിരിക്കുന്നത്? അത് മാത്രമല്ല തിരുമനസെ, ദേവസുന്ദരിമാർ ധരിക്കുന്ന തരത്തിലുള്ള മേൽത്തരം വസ്ത്രങ്ങളും രത്നാഭരണങ്ങളും അദ്ദേഹം അടിയന് സമ്മാനമായി നൽകിയിട്ടുണ്ട്. അത് പരിശോധിച്ചാൽ ബോധ്യമാകും അദ്ദേഹം യഥാർത്ഥ ഗന്ധർവനാണെന്ന്. ആ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ എവിടെയാണ്? കാട്ടിത്തരാം. വരൂ തിരുമനസെ. ദുശലയുടെ ഭർത്താവിനെ കണ്ടോ കുമാര? ഇല്ല, അവരുടെ ഭർത്താവ് ഈ ക്ഷേത്രത്തിലെ ഗന്ധർവനാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇവർക്ക് ഗന്ധർവൻ സമ്മാനിച്ചു എന്ന് പറയപ്പെടുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളുമൊക്കെ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. അങ്ങനെയാവട്ടെ. ദുശലയുടെ പക്കലുള്ള വസ്ത്രങ്ങൾ വളരെ വിശേഷപ്പെട്ട പട്ടുനൂൽ കൊണ്ട് നെയ്തെടുക്കപ്പെട്ടവയാണ്. അതുപോലെ തന്നെയാണ് അമൂല്യരത്നങ്ങൾ പതിച്ച ആഭരണത്തിന്റെ കാര്യവും. ആ വസ്ത്രങ്ങളും ആഭരണങ്ങളും മനുഷ്യരാരും ധരിച്ച് ഞാൻ കണ്ടിട്ടില്ല. കൊട്ടാരത്തിലും അത്തരം വ്യത്യസ്തമായ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ കണ്ടതായി ഓർക്കുന്നുമില്ല. ആ സ്ഥിതിക്ക് അത് ആർക്കായിരിക്കും, എവിടെ നിന്നായിരിക്കും ആ അമൂല്യ സാധനങ്ങൾ കിട്ടിയത്? ഇക്കാര്യത്തിൽ തീർത്തും ഒരു അഭിപ്രായം പറയാൻ എനിക്കും കഴിയുന്നില്ല കുമാരൻ. അങ്ങ് സ്വർഗലോകത്ത് നിന്നും മേൽത്തരം വസ്ത്രങ്ങളും ആഭരണങ്ങളുമായി ഗന്ധർവൻ ഭൂമിയിലേക്ക് വന്നു എന്ന് വിശ്വസിക്കാൻ പ്രയാസം. എന്നാൽ അവയുടെ സ്വർഗകാന്തി കാണുമ്പോൾ
അവ സമ്മാനിച്ചത് ഗന്ധർവനല്ല എന്ന് വിശ്വസിക്കാതിരിക്കാനും വയ്യ. എന്തായാലും ഒരന്വേഷണം കൂടി നടത്തി നോക്കാം. ഇക്കാര്യത്തിൽ ദുശ്ശളയാണോ അമ്മയാണോ ശരിയെന്ന് കണ്ടുപിടിച്ച് തീർപ്പ് കൽപ്പിക്കണമല്ലോ. വരൂ. മോളെ, നേരെ ഇരുട്ടി, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? ഇന്ന് രാത്രി എന്റെ ഭർത്താവ് ഒത്ത് ഈ ക്ഷേത്രത്തിലാണ് ഞാൻ അന്തി ഉറങ്ങുന്നത്. അമ്മ പൊയ്ക്കോളൂ. നിന്നോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല മോളെ. ദിവ്യശക്തിയുള്ള ദേവനാണ് ഗന്ധർവൻ. അങ്ങനെയുള്ള ഗന്ധർവൻ ഒരു സാധാരണയായ പെൺകുട്ടിക്ക് ഭർത്താവായ ചരിത്രമില്ല. ഗന്ധർവന്റെ പേരും പറഞ്ഞ് ആരും നിന്നെ ചതിക്കുകയാണ്. അയാളുടെ സ്നേഹപ്രകടനങ്ങളെല്ലാം വെറും കാപട്യം മാത്രം. കാര്യം കണ്ടിട്ട് വെറും ചണ്ടിയെപ്പോലെ നിന്നെ വലിച്ചെറിയാൻ നടക്കുന്ന ഏതോ ഒരാഭാസന്റെ വലയിൽ അകപ്പെട്ടിരിക്കുകയാണ് നീ. നിർത്ത്! എന്റെ ഗന്ധർവന് പഴി പറയരുത്. വിലമതിക്കാനാവാത്ത എത്രയോ സമ്മാനങ്ങൾ അദ്ദേഹം എനിക്ക് നൽകിക്കഴിഞ്ഞു. ഗന്ധർവ ലോകത്തെ റാണിയായി എന്നെ വാഴിക്കുമെന്ന് വാക്കും നൽകിക്കഴിഞ്ഞു. അങ്ങനെയുള്ളൊരു ആഭിജാത്യക്കാരനെയാണോ ആഭാസനെന്ന് നിങ്ങൾ പഴിക്കുന്നത്? അന്ധയായ മകൾ ഉന്നത നിലയിൽ ജീവിക്കുന്നതിലുള്ള അസൂയയാണ് നിങ്ങൾക്ക്. അത് ഞാൻ അവഗണിക്കുന്നു. എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അതെന്റെ ഗന്ധർവദേവനോടൊത്ത് മാത്രം. അതിന് വിലങ്ങുതടിയായി നിൽക്കുന്ന വെറ്റമ്മയോട് എനിക്ക് വെറുപ്പാണ്. നിങ്ങളുടെ നശിച്ച സാമീപ്യം മൂലം എന്റെ ഗന്ധർവൻ എവിടെയോ മറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ വരവിനെ തടസ്സം നിൽക്കാതെ പൊയ്ക്കോ, പോകാൻ പോകുന്നു മോളെ. കാഴ്ചയില്ലാത്ത നിനക്ക് മുൻപിൽ എന്നും കാഴ്ചയായിട്ട് നിന്നിട്ടേ ഉള്ളൂ ഈ അമ്മ. അർഹതയില്ലാത്ത പ്രണയം നിന്റെ ഉൾക്കാഴ്ച കൂടി നശിപ്പിച്ചിരിക്കുന്നു. അതിനെ തിരുത്താൻ ശ്രമിക്കുന്ന പെറ്റമ്മ നിനക്ക് അസൂയക്കാരിയായി പോയല്ലേ. ഇനി അമ്മ വിലങ്ങുതടിയാകാൻ നിൽക്കുന്നില്ല. ഗന്ധർവനുമൊത്ത് സ്വർഗീയ സുഖം അനുഭവിച്ച് ജീവിച്ചോളൂ. നിന്റെ അമിതമായ ആത്മവിശ്വാസം ഒരിക്കലും തെറ്റാകരുതെന്ന് ഈ അമ്മ പ്രാർത്ഥിക്കാം. അങ്ങ് യഥാർത്ഥ ഗന്ധർവൻ തന്നെയാണോ അതോ എന്നെ ചതിക്കാൻ വന്ന സാധാരണ മനുഷ്യനോ? പറയൂ, സർവവും അങ്ങയ്ക്ക് സമർപ്പിച്ച് വിശ്വാസം അർപ്പിച്ച് കഴിയുന്ന എന്നെ അങ്ങ് ചതിക്കുവോ? അങ്ങനെ ഒരു സംശയം നിനക്ക് തോന്നുന്നെങ്കിൽ ഞാൻ പൊയ്ക്കോളാം. ഈ വിഗ്രഹത്തിൽ കുടികൊള്ളുന്ന എന്റെ അപൂർവ ശക്തിയെപ്പോലും പിൻവലിച്ചുകൊണ്ട് ഞാൻ എന്റെ ഗന്ധർവ ലോകത്തേക്ക് പൊയ്ക്കോളാം. അരുത്, അങ്ങേ സാധുവിനെ ഉപേക്ഷിച്ചു പോരുത്. എനിക്ക് അങ്ങേ എല്ലാം സംശയമില്ല. ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, വിശ്വസിക്കുന്നു. അങ്ങ് ഗന്ധർവനാണ്, എന്റെ ഭർത്താവായ ഗന്ധർവൻ. Thank you.
പുറത്താരോ വന്നിട്ടുണ്ട്. ആ നശിച്ച സ്ത്രീയായിരിക്കും എന്റെ പെറ്റമ്മ. എനിക്ക് അവിടെ നേരെ പോകണ്ട. അങ്ങ് പോയി വാതായനം തുറന്നാലോ? ആരാ? ഒരു ഗന്ധർവ ഭക്തനാണ്. ഗന്ധർവനെ കാണാനാ വന്നത്. അങ്ങാണോ ഗന്ധർവൻ? അതെ, ഗന്ധർവനെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഗന്ധർവന്മാരുടെ ധാരാളം അത്ഭുത കഥകളും കേട്ടിട്ടുണ്ട്. ഇന്ന് ആദ്യമായാണ് ഗന്ധർവനെ നേരിൽ കാണുന്നത്. മഹാഭാഗ്യം. ഹേ ബാലക, നീ ആരാണ്? എന്റെ പേര് അയ്യപ്പൻ. ഈ നാട്ടിലെ ഒരു ധനികന്റെ മകനാണ്. തികഞ്ഞ ഗന്ധർവ ഭക്തനാണ് ഞാൻ. എന്റെ ഗൃഹത്തിൽ ഗന്ധർവ വിഗ്രഹ പൂജയും പ്രാർത്ഥനയും ഒക്കെയുണ്ട്. നേരിട്ട് ദർശനം ലഭിക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ അങ്ങ് ഈ ഉള്ളവന് ദർശനവും നൽകിയല്ലോ. നിന്റെ ഉറച്ച ഗന്ധർവ ഭക്തിയിൽ ഏറെ സംപ്രീതനായതുകൊണ്ടാണ് നാം നിനക്ക് ദർശനം നൽകിയതെന്ന് ധരിച്ചാൽ നിനക്ക് വേണ്ടി എന്തഭീഷ്ടമാണ് നാം സാധിച്ചു തരേണ്ടത്. എനിക്ക് മറ്റൊന്നും വേണ്ട ഗന്ധർവദേവ. ഈ ഉള്ളവൻ ഇവിടെ വരുമ്പോഴൊക്കെ അങ്ങ് ദർശനം നൽകിയാൽ മാത്രം മതിയാകും. അങ്ങനെ തന്നെ സംഭവിക്കുന്നതായിരിക്കും. ആട്ടെ, ഈ കുംഭത്തിലെന്താ? ഇത് വളരെ വിശേഷപ്പെട്ട ഒരു പാനീയമാണ്. ഗന്ധർവ ഭഗവാന് സമർപ്പിക്കുവാൻ വേണ്ടി വലിയ വില കൊടുത്ത് ഞാൻ വാങ്ങിയ ഒരു പാനീയം. ഇത് ഞാൻ അങ്ങേക്ക് നിവേദ്യമായി സമർപ്പിക്കുന്നു. സർവമംഗളങ്ങളും ഭവിക്കട്ടെ. ആയുഷ്മാനായി ദീർഘകാലം സസുഖം വാഴുമാറാകട്ടെ. എന്നാൽ വിടകൊള്ളാൻ അനുവദിക്കണം ദേവ. അങ്ങനെയാകട്ടെ. എന്താ കുമാര, ഗന്ധർവനെ കണ്ട് അനുഗ്രഹം വാങ്ങിയോ? എന്നിട്ട് ആളെങ്ങനെ? യഥാർത്ഥ ഗന്ധർവൻ തന്നെയാണോ? സാമാന്യം തേജസ്സുണ്ട്, പക്ഷേ അമൂല്യ രത്നങ്ങളും വസ്ത്രങ്ങളുമൊക്കെ ദുഷ്ടളയ്ക്ക് സമ്മാനിക്കാൻ മാത്രം സമ്പന്നനൊന്നുമല്ല.
അയാൾ ഗന്ധർവനാണെന്ന് പറയാനൊന്നും കഴിയില്ല ബാവരെ. പറയാൻ കഴിയില്ലെന്നോ? അയാൾ സമ്മാനിച്ച വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ നമ്മൾ നേരിട്ട് പരിശോധിച്ചതല്ലേ? അതൊന്നും ഭൂലോക നിർമ്മിതമല്ല, ഗന്ധർവലോക സൃഷ്ടിയാണെന്ന അനുമാനത്തിൽ നമ്മൾ എത്തിച്ചേർന്നതുമല്ലേ? ആ അനുമാനം തെറ്റാണ്. അതൊക്കെ നിർമ്മിച്ചത് വിദഗ്ധരായ ഭൂലോകവാസികൾ തന്നെയാണ്, മനുഷ്യർ തന്നെയാണ്. കുമാരൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കുമാരൻ കണ്ടത് ഗന്ധർവനെ അല്ലെങ്കിൽ പിന്നെ ആരാണയാൾ? അത്രയും അമൂല്യമായ ആഭരണങ്ങളും വസ്ത്രങ്ങളും അയാളുടെ കയ്യിൽ വന്നു ചേരണമെങ്കിൽ മറ്റൊന്നും ആലോചിക്കാതെ അതും ഒരു യുവതിക്ക് സമ്മാനമായി നൽകണമെങ്കിൽ അത് തീർച്ചയായും കൊള്ള മുതലാണ്. അയാൾ ഗന്ധർവനല്ല, ഒരു കൊള്ളക്കാരനാണ് വാവരെ. ഇപ്പോഴാണ് ഞാനും ഓർക്കുന്നത്, ദീർഘകാലം കൊള്ളക്കാരനായിരുന്ന എന്റെ പക്കലും ഉണ്ടായിരുന്നു അത്തരം ആഭരണങ്ങളും വസ്ത്രങ്ങളുമൊക്കെ. അതൊക്കെ വിവിധ രാജ്യങ്ങളിലെ കൈത്തൊഴിൽ സംസ്കാരത്തിന്റെ ഈടുവയ്പ്പുകളായിരുന്നു. അപ്പോൾ കുമാരന്റെ നിഗമനം വളരെ ശരിയാണ്. ദുശ്ശളയ്ക്ക് മുന്നിൽ ഗന്ധർവനായി അവതരിച്ചിരിക്കുന്നത് ഒരു കൊള്ളക്കാരൻ തന്നെയാണ്. ദുശ്ശള വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ഒരു പാനീയം. എന്ത് പാനീയം? വല്ലാത്ത ഗന്ധമാണല്ലോ ഇതിന്. ഇത് വിനാശകാരിയല്ലേ ദേവ? ഒരിക്കലുമല്ല. ഇത് ഗന്ധർവന്മാർക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്, വിനാശകാരിയേയല്ല. തുഷാരേ, അധികം വൈകാതെ തന്നെ നിന്നെ ഞാൻ ഗന്ധർവ ലോകത്തേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. ഗന്ധർവ ലോകത്തെ റാണിയായി നിന്നെ ഞാൻ വാഴിച്ചിരിക്കും. എന്താ ദുശ്ശലെ, നിനക്കൊരു തെളിച്ചില്ലാത്തത്? എന്റെ കണ്ണിന്റെ തെളിച്ചില്ലായ്മ എന്റെ മുഖത്തേക്കും വ്യാപിച്ചിരിക്കുന്നു. മുന്നിൽ ഇരൾ കട്ട പിടിച്ചു കിടക്കുമ്പോ ഗന്ധർവ ലോകത്തെ മായ കാഴ്ചകളൊന്നും എനിക്ക് ആസ്വദിക്കാൻ കഴിയില്ലല്ലോ ദേവ. വിഷമിക്കാതെ പ്രിയെ, ഗന്ധർവ ലോകത്ത് എത്തിക്കഴിഞ്ഞാൽ അധികം വൈകാതെ എന്റെ ദിവ്യശക്തിയ നിനക്ക് കാഴ്ചയും ലഭിച്ചിരിക്കും. ഗന്ധർവനെ പ്രണയിച്ചതിന്റെ പ്രതിഫലമായി നിനക്ക് കാഴ്ചശക്തി തന്നെ ലഭിച്ചിരിക്കും. ആ ഗന്ധർവ ക്ഷേത്രം തന്റെ കൊള്ള മുതൽ ഭദ്രമായി സൂക്ഷിക്കുവാനുള്ള താവളമാക്കാനാണ് അയാൾ അവിടെ വന്നുകൂടിയിരിക്കുന്നത്. അവിടുത്തെ നിത്യസന്ദർശകയാണല്ലോ ദുശ്ശള. അവൾ അന്ധയാണെന്ന് മനസ്സിലായപ്പോ ഗന്ധർവനായി അഭിനയിച്ച് അവളെ പ്രണയവലയിൽ കുടുക്കിയിരിക്കുകയാണ് ആ കൊള്ളക്കാരൻ. അയാൾ കൊള്ളക്കാരനാണെന്ന് മനസ്സിലാക്കിയിട്ടും കുമാരൻ എന്തിനാണ് അയാളെ കാണാൻ പോയത്? അയാൾ ഗന്ധർവനാണെന്ന് സങ്കല്പിച്ച് എന്തിനാണ് സ്വർണകുംഭത്തിലെ പാനീയം അയാൾക്ക് കാഴ്ചയായി സമർപ്പിച്ചത്? അവർക്കത് മനസ്സിലായില്ലേ? അത് ഞാനൊരുക്കിയ തന്ത്രമായിരുന്നു. നാട്ടിലെ ഒരു ധനികന്റെ മകനായ അയ്യപ്പനാണ് ഞാനെന്ന് പരിചയപ്പെടുത്തി താണു വണങ്ങിയപ്പോ അയാൾ എന്നെ വിശ്വാസത്തിലെടുത്തു. ഞാൻ നൽകിയ പാനീയവും സംശയലേശമന്യേ അയാൾ സ്വീകരിച്ചു. പക്ഷേ
ആ പാനീയത്തിൽ മയങ്ങി വീഴുവാനുള്ള ഔഷധവും ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ അയാൾ പാനീയ സേവ തുടങ്ങിയിട്ടുണ്ടാകും. മയക്കം മൂത്ത് അയാൾ ഉറങ്ങി വീഴുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തിയിരിക്കണം. ഇപ്പോൾ മനസ്സിലായോ എന്റെ തന്ത്രം? മനസ്സിലായി കുമാര, ഉചിതവും പ്രഗത്ഭവുമായ തന്ത്രം. കൊള്ളക്കാരൻ ഗന്ധർവൻ ചമഞ്ഞ് ദുശ്ശലയെ പാട്ടിലാക്കിയെങ്കിൽ, കൊള്ളക്കാരനെ ഗന്ധർവ ഭക്തൻ ചമഞ്ഞ് കുമാരനും പാട്ടിലാക്കി. നിന്റെ ജ്യേഷ്ഠൻ ഉദയൻ. നീ എന്ത് അവിവേകമാണ് കാണിക്കുന്നത്? നമ്മുടെ താവളമാകാൻ പോകുന്ന ഈ ക്ഷേത്രത്തിന്റെ കാവൽക്കാരനാണ് നീ. ക്ഷമിക്കണം ജ്യേഷ്ഠ, ഒരു ബാലകൻ എനിക്ക് പാനീയം തന്നു. ബാലകൻ പാനീയം തന്നെന്നോ? ഇതിലെന്തോ ചതിയുണ്ട്. നമ്മുടെ താവളമാണ് ഈ ക്ഷേത്രമെന്ന് പുറത്താരോ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാൽ ആപത്താണ്. എഴുന്നേൽക്ക്, നമുക്ക് രക്ഷപ്പെടാം. പതുക്കെ കൊള്ളക്കാരുടെ താവളമോ? ഗന്ധർവനെന്ന് വിശ്വസിച്ച് ഭർത്താവായി സ്വീകരിച്ചവൻ ഉഗ്രസേനയിൽ നിന്ന് കൊള്ളക്കാരനായിരുന്നു. ചതിക്കായിരുന്നു. സ്നേഹനിധിയായ എന്നെ പോലെ ആട്ടിയാകട്ടേണ്ടി വന്നല്ലോ ദൈവമേ. ആ കൊള്ളക്കാരൻ ഇപ്പോൾ മയക്കത്തിന്റെ മൂർധന്യത്തിലായിരിക്കും. ഇപ്പോൾ തന്നെ അയാളെ പിടികൂടി കൽത്തുറുങ്കിൽ അടച്ചിരിക്കണം. നമ്മുടെ കണക്കുകൂട്ടൽ തെറ്റിയിരിക്കുന്നു. ആ കൊള്ളക്കാരൻ രക്ഷപ്പെട്ടു കഴിഞ്ഞു. കുതിരപ്പുറത്തിരിക്കുന്നവരെ അവ്യക്തമായി കണ്ടുള്ളൂ. എന്നാലും കുമാര, ആകൃതി വെച്ച് നോക്കുമ്പോൾ മുന്നിലിരുന്ന് കുതിരയെ തെളിക്കുന്ന ആൾ കൊള്ളക്കാരൻ ഉദയനനാണോന്ന് ബലമായ സംശയമുണ്ട്. അതെ, അയാൾ ഉദയനനാണ്. അയാളെ പറ്റിച്ചേർന്ന് മയക്കത്തിലിരിക്കുന്ന ഗന്ധർവൻ ഉദയനന്റെ അനുജനായ ഉഗ്രസേനനുമാണ്. Yeah.
കൊള്ളക്കാർക്ക് ഈ മണ്ണിൽ സ്ഥാനമില്ല. ഉദയനനും അനുജന്മാർക്കും ഞാനത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അവരെ തേടി ഞാൻ ഇറങ്ങുകയാണ്.